നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള ക്യാരക്ടർ ആർട്ടിസ്റ്റിനൊക്കെ പെർഫോം ചെയ്യാനുള്ള സ്പേസും അവർക്കൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഇതും, പക്ഷേ നായകനായിട്ട് നിൽക്കുന്നയാൾക്ക് ഒരു പരിധി കൂടുതൽ പൊങ്ങാനും പറ്റില്ല, താഴാനും പറ്റില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമേനെ നമുക്ക് ലൈഫിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് സിനിമ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർ ചെയ്യും, സമാധാനമുള്ള ഫാമിലി ലൈഫ്, അത് അത് മാത്രമാണ്. അത് അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടായിട്ട് അതില്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. ഹലോ വിനീത്, വെൽക്കം ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. താങ്ക് യു വിനീത്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, ഇപ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് ബോധ്യമാവുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു റോളാണ് വിനീതിൻ്റെ ക്യാരക്ടർ. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മെയിൻ സ്ട്രീമിലുള്ള പല പ്രമുഖ നായക നടന്മാരെല്ലാം ഇപ്പോൾ നെഗറ്റീവ് റോളുകൾ അങ്ങോട്ട് ചോദിച്ച് ചെയ്യുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിവിൻ പോളി റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു കൊടും ക്രൂരനായിട്ട് എനിക്ക് ഒരു റോള് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നെഗറ്റീവ് റോളുകൾ ചെയ്യുമ്പോൾ, കാരണം കൂടുതൽ പേര് ഇപ്പോൾ നെഗറ്റീവ് റോള് ചൂസ് ചെയ്യാണല്ലോ, ഈ രക്ഷകൻ്റെയും നന്മയുടെയൊക്കെ ആ ഒരു ട്രാക്ക് വിട്ടിട്ട് നെഗറ്റീവ് റോളിലേക്ക് പോവുകയാണല്ലോ. ഈ നെഗറ്റീവ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നെഗറ്റീവ് റോള് ചെയ്യുമ്പോൾ കൂടുതലൊരു എക്സ്പ്ലോറേഷനുള്ളൊരു സാധ്യതയുണ്ടോ? ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സ്പേസ് ഉണ്ടാവും. നമ്മൾ പല പടത്തിലും ലീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള ക്യാരക്ടർ ആർട്ടിസ്റ്റിനൊക്കെ പെർഫോം ചെയ്യാനുള്ള സ്പേസും അവർക്കൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഇതും, പക്ഷേ നായകനായിട്ട് നിൽക്കുന്നയാൾക്ക് ഒരു പരിധി കൂടുതൽ പൊങ്ങാനും പറ്റില്ല, താഴാനും പറ്റില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കും പല ആൾക്കാരും അങ്ങനെ നെഗറ്റീവ് റോൾസ് ചെയ്യാമെന്നൊക്കെ ആലോചിക്കുന്നത്. ഇപ്പം ഞാൻ മുകുന്ദൻ ഉണ്ണിയുടെ കേസിൽ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചില കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. പക്ഷേ ഈ ക്യാരക്ടറിൽ അങ്ങേയറ്റം സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരാളാണ് മുകുന്ദൻ ഉണ്ണി. മുകുന്ദൻ ഉണ്ണിക്ക് വേറെ ആരെപ്പറ്റിയോ എന്തിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തയില്ല. ലോകത്ത് എന്ത് സംഭവിച്ചാലും മുകുന്ദൻ ഉണ്ണിക്ക് അത് പ്രശ്നമല്ല. മുകുന്ദൻ ഉണ്ണിക്ക് സക്സസ്ഫുൾ ആകണം. അങ്ങനെ മാത്രം ആലോചിക്കുന്ന, തന്നെപ്പറ്റി മാത്രം ആലോചിക്കുന്ന, തന്നോട് മാത്രം സ്നേഹമുള്ള ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അയാൾ സക്സസ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്യും അതൊക്കെ ഇയാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാളൊരു മെജോറിറ്റിയിൽ പെടുന്ന ആളല്ല. ഒരു അങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അറ്റാച്ച്മെൻറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് സൗഹൃദം ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ആളല്ല. ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണില്ല. ആ സോഷ്യൽ ബീയിങ് എന്ന് പറയാൻ പറ്റില്ല മുകുന്ദൻ ഉണ്ണീനെ. അപ്പോൾ എന്നാൽ അയാൾക്ക് ഇതൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ അയാളുടെ ചുറ്റുവട്ടത്തുണ്ട്, പക്ഷേ അയാളുടെ ഉള്ളിൽ ഈ ബന്ധങ്ങൾക്കൊന്നും ആഴമില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. നെഗറ്റീവ് എന്നുള്ളതിനേക്കാളും നമ്മൾ ജനറലി കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ, എന്നാൽ നമുക്കറിയാം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സാധനം ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് സുരാജേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ട്രെയിലറിൽ, തോറ്റ ചാവുന്നതിന് തുല്യമാണെന്ന്. ഇപ്പം സക്സസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ജീവിത അനുഭവങ്ങളിലൊക്കെ ആ ഒരു ജേണിയിൽ നമുക്ക് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഈ ലൈഫ് പലർക്കും പല അനുഭവങ്ങളായിരിക്കും, പക്ഷേ ഈ ലൈഫ് എക്സ്പീരിയൻസ് നമുക്കൊരു കോറ് കിട്ടും, ഒരു ഒരു എൻലൈറ്റ്മെൻ്റ് എന്നൊക്കെ പറയുമല്ലോ, ഒരു കോറ് കിട്ടുമല്ലോ. ആ ഒരു കോറ് ഇവിടെ മുകുന്ദൻ ഉണ്ണിക്കും ഈ സിനിമയിലൂടെ കിട്ടുന്നുണ്ട്. ആ കോറിൻ്റെ വേണ്ടിയുള്ളൊരു ജേണിയാണോ ഇത്? അങ്ങനെയല്ല. അതായത് സെൽഫ് ഒബ്സെസ്ഡ് ആയിട്ടുള്ള, അങ്ങേയറ്റം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അയാളുടെ യാത്രയാണ് ഇത്. അപ്പോൾ അയാൾക്ക് മുന്നോട്ട് പോകണം, അടുത്ത് ഒരു പടി കഴിഞ്ഞ് അടുത്ത പടി, അത് കഴിഞ്ഞ് അടുത്ത പടി. അയാൾക്ക് വിജയങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന പോലെയാണ് അയാളുടെ ഒരു ലൈഫ്. ഇനിയും മേലേക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ലൈഫാണ് അയാളുടെ. അപ്പോൾ മുകുന്ദൻ ഉണ്ണിയുടെ ഫിലോസഫീസുമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആണ്, അതാണ് ഇത് ചെയ്യാൻ കാര്യം. നമുക്ക് ഒരു തരത്തിലൊരു ഇയാൾ റോൾ മോഡലായിട്ട് കാണാനോ ഒന്നും പറ്റാത്ത ഒരാളാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനൊക്കെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊമോഷനാണല്ലോ. മുകുന്ദൻ ഉണ്ണി അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി എന്ന് പറഞ്ഞ് ഇൻസ്റ്റാ പേജ് തുടങ്ങി, ഫേസ്ബുക്ക് പേജ് തുടങ്ങി, അതിലെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത്തരം രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അത് അഭിനവിൻ്റെ സംവിധായകൻ്റെ മാത്രം ചിന്തയിൽ നിന്ന് വന്നതാണോ, അതോ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടുള്ളൊരു തോട്ട് പ്രോസസ് ആയിരുന്നു അത്? ഇല്ല, അത് അബിയുടെ ഐഡിയ ആയിരുന്നു. ഇൻസ്റ്റയിൽ അബി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അബിക്ക് അങ്ങനെ ഇതിനൊരു വലിയ ഫോളോയിങ് ഉണ്ടാവുന്നൊന്നും അവൻ പ്രതീക്ഷിച്ചില്ല. എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഇൻസ്റ്റാ ഹാൻഡിൽ തുടങ്ങുന്നുണ്ട് അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി എന്ന് പറഞ്ഞിട്ട്,
മുകുന്ദൻ ഉണ്ണിയുടെ കുറച്ച് പേഴ്സണൽ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന പോലെ ഒരു സംഭവം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇത് നമ്മൾ കേൾക്കാത്ത ഐഡിയ ആണല്ലോ, അപ്പോൾ ആദ്യം വർക്കാവുമോ എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന തോട്ട്. പിന്നെ ഇവൻ ആദ്യത്തെ അപ്ഡേറ്റ് ഇട്ടപ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നി എനിക്ക്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇട്ടപ്പോഴേക്കും ഞാൻ അബിയുടെ അടുത്ത് പറഞ്ഞു, അബി ഇത് ഇൻസ്റ്റയിൽ നിർത്തണ്ട, നീ ഫേസ്ബുക്കിൽ ഇടുന്നു പറഞ്ഞു. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞു, ഇല്ല ഫേസ്ബുക്കിൽ ഇടണ്ട, ഫേസ്ബുക്കിലെ ക്രൗഡ് വേറെയാണ്, അവരിതിനോട് റിയാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞു റിയാക്ട് ചെയ്യട്ടെ, കുഴപ്പമില്ല, ലേറ്റർ അവർക്ക് മനസ്സിലാവും ഇത് സിനിമയാണ്, ഇത് റിയൽ മനുഷ്യനല്ല, ഇത് ക്യാരക്ടറാണ്, അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് സിനിമയാണ്. അപ്പോൾ അങ്ങനെ സിനിമ ആളുകളിലേക്ക് എത്തുമല്ലോ, അല്ലാതെ അങ്ങനെ ഒരു സാധനം ബാക്കി ആൾക്കാരിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ക്രൗഡിന് അപ്പുറത്തൊരു ക്രൗഡിലേക്ക് ഇത് റീച്ച് ചെയ്യാൻ പറ്റില്ല വേറെ രീതിയിൽ. അപ്പോൾ അവൻ പറഞ്ഞു ഇടാന്ന് പറഞ്ഞു. ഇട്ടപ്പോൾ ഞങ്ങളെല്ലാവരും സർപ്രൈസായിപ്പോയി ആ രീതിയിൽ. അത് ചർച്ചയായി. ഇപ്പോൾ സംവിധായകനും എഴുത്തുകാരനും കൂടി ആകുമ്പോൾ വിനീത് ചൂസ് ചെയ്യുന്ന, അതായത് അഭിനയിക്കാൻ ചൂസ് ചെയ്യുന്ന സിനിമകളെക്കുറിച്ച് പ്രേക്ഷകർക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരിക്കും. കാരണം സംവിധായകനും കൂടി ആകുമ്പോൾ നല്ല സിനിമകളായിരിക്കുമല്ലോ അഭിനയിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ള ചില മുൻവിധികളൊക്കെ ചില പ്രേക്ഷകർക്കിടയിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സംവിധായകനും കൂടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ്, എൻ്റെ പെർഫോമൻസിനുള്ള സാധ്യതകൾ, ആ ഒരു സാധ്യതയാണോ അതോ മറ്റൊന്ന് സിനിമാസ് എ ഹോൾ ഒരു പാക്കേജ്, ഇതെങ്ങനെയായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തുക, ഇത് പ്രേക്ഷകരെ ഏത് രീതിയിലായിരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുക, എൻഗേജ് ചെയ്യിപ്പിക്കുക, ആ ഒരു ഫാക്ടറായിരിക്കുമോ നോക്കുക? രണ്ടാമത്തെ പറഞ്ഞാൽ ഞാൻ നോക്കുക, എൻ്റർടൈനിങ് ആണോ, എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യം ആലോചിക്കാറുള്ളൂ ക്യാരക്ടറിനെ പറ്റിയിട്ടും. അപ്പോൾ ചില സിനിമയൊക്കെ ഞാൻ കമ്മിറ്റ് ചെയ്തതിൽ സ്കോപ്പ് ഓഫ് പെർഫോമൻസ് കൂടുതലുള്ളത് മറ്റ് ക്യാരക്ടേഴ്സിനായിരിക്കും. പക്ഷേ ആ സിനിമ എൻ്റർടൈനിങ് ആണെങ്കിൽ എനിക്ക് സന്തോഷമാണ് അത് അതിൽ പാർട്ടാവുന്നത്. അങ്ങനെയുള്ള സിനിമകളും വരുന്നുണ്ട്. ഇപ്പോൾ മുകുന്ദനുണ്ണി ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടറിനെ സെൻറ്റർ ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന തങ്കം അങ്ങനെയല്ല, അത് ബിജു ചേട്ടനാണ് അതിൻ്റെ ലീഡ്, ഞാൻ അതിൽ അതിന് ശേഷമാണ്. അപ്പോൾ അതും പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ ചെയ്യുന്ന കുറുക്കൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അതിൽ ഞാനും അച്ഛനും ഷൈൻ ടോം ചാക്കോ ഉണ്ട്. മൂന്ന് പേർക്കും അവരവരുടെ പ്രാധാന്യമുള്ള പോലത്തെ സിനിമയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ക്യാരക്ടർ വൈസ് സ്കോപ്പ് ഓഫ് പെർഫോമൻസിനേക്കാളും കൂടുതൽ സിനിമ എൻ്റർടൈനിങ് ആണോ എന്നുള്ളത് മാത്രമേ ഞാൻ, എൻ്റെ മെയിൻ ക്രൈറ്റീരിയ അതാണ്. അതിനുശേഷം പിന്നെ ഇതിലെന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ പറയും. അതിപ്പോൾ സ്ക്രീൻ പ്ലേ ഒരാളുടെ അടുത്ത് പറയുന്ന, ഒരാൾ നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആ സിനിമയിൽ രസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചില ഐഡിയാസ് നമുക്ക് എല്ലാവർക്കും തോന്നുമല്ലോ, അത് ബൗൺസ് ചെയ്യുമ്പോൾ വരുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യാനൊന്നും അങ്ങനെയൊന്നും പറയാറില്ല. ഇപ്പോൾ അങ്ങനെ ആലോചിക്കാൻ പാടില്ല ആക്ച്വലി, സിനിമ ഇൻ ടോട്ടാലിറ്റിയാണ് വർക്കാവുന്നത്. ഇപ്പോൾ വിനീത് നായകനായ മനോഹരം എന്ന സിനിമയ്ക്ക് ശേഷം 3 വർഷത്തിന് ശേഷം റിലീസാവുന്ന, നായകനായിട്ട് റിലീസാവുന്ന പടമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ പ്രേക്ഷകർക്കിടയിൽ ഈ ഒരു ആക്ടറിൻ്റെ ഒരു പുതിയ സിനിമ വരപ്പോൾ അയാൾ നേരത്തെ അഭിനയിച്ച സിനിമകൾ വെച്ച് ജഡ്ജ് ചെയ്യാറുണ്ട് അവരുടെ പെർഫോമൻസും. അങ്ങനെ ഒരു സാധ്യതയുണ്ട് പ്രേക്ഷകർക്കിടയിൽ, അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് നടക്കാറുണ്ട്. അയാളുടെ ലാസ്റ്റ് സിനിമയിൽ അയാളുടെ പെർഫോമൻസ് എന്തായിരുന്നു, ആ സിനിമ ഹിറ്റായോ, ബോക്സ് ഓഫീസിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ മനോഹരത്തിന് മുന്നേ തണ്ണീർ മത്തൻ ദിനങ്ങളിലെ രവി പത്മനാഭൻ എന്ന ക്യാരക്ടർ, അതിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ, അത് വലിയ രീതിയിൽ കൈയടി കിട്ടിയ ഒരു ക്യാരക്ടറാണ്, നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ഇപ്പോൾ മുകുന്ദനുണ്ണിയിലേക്ക് വരുമ്പോൾ ആ രവി പത്മനാഭൻ എന്നൊരു ക്യാരക്ടറും ഈ ക്യാരക്ടറും തമ്മിൽ ഈ നെഗറ്റീവ് ഷെയ്ഡിൻ്റെ പല രീതി, നമുക്ക് നെഗറ്റീവ് ഷെയ്ഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിലൊരു വ്യത്യസ്തത കാണുമല്ലോ, ആ രീതിയിൽ എങ്ങനെയാണ് മുകുന്ദൻ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഇതിൽ നെഗറ്റീവ് ഷെയ്ഡ് ആണോ എന്നുള്ളതും എനിക്കത് അങ്ങനെ എഗ്രി ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജിലും അല്ല, ഞാൻ പടം റിലീസിന് മുമ്പാണല്ലോ. തണ്ണീർ മത്തനിലുള്ള ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു ഫ്രോഡാണ്. നെഗറ്റീവ് എന്നുള്ളതിനേക്കാളും അയാളൊരു ഫ്രോഡാണ്. അയാൾ ഒരു സ്ഥലത്ത് തട്ടിപ്പ് നടത്തി അവിടെ പിടിച്ചപ്പോൾ വേറൊരു സ്ഥലത്ത് വന്ന് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേ പോലീസുകാർ വീണ്ടും വന്ന് പിടിക്കുന്നതാണ് അയാളെ. അപ്പോൾ അത്തരം ഫ്രോഡുകളെ നമുക്ക് ഓൺ സ്ക്രീൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, തമാശയാണല്ലോ. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച ഒരു സിനിമയായിരുന്നു ഇത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന പടം ഞാൻ ചെയ്യുന്ന സമയത്ത് തണ്ണീർ മത്തനിൽ എനിക്ക് ലൗഡായിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മുകുന്ദനുണ്ണിയിൽ നേരെ തിരിച്ചാണ്, ഞാൻ സാധാരണ സംസാരിക്കുന്നതിനേക്കാളും കൺട്രോൾ ചെയ്ത്
സാധാരണ എനിക്കുള്ള ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവുന്ന ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ തല അനങ്ങുന്നതും അല്ലെങ്കിൽ നമ്മുടെ ബോഡി മൂവ്മെൻറ്സും ഇപ്പോൾ കൈയിൻ്റെ മൂവ്മെൻറ്സ് ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് എക്സ്ട്രാ കുറേ എനിക്ക് എക്സ്ട്രാ കുറേ മൂവ്മെൻറ്സ് ഉണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ. ആവശ്യത്തിലും കൂടുതൽ മൂവ്മെൻറ്സ് ഉണ്ട് എൻ്റെ ശരീരത്തിൽ, എൻ്റെ തലയിലും ഒക്കെ ഉണ്ട്. പക്ഷേ മുകുന്ദൻ ഉണ്ണിക്ക് അയാൾ സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഭയങ്കര കൺട്രോൾഡാണ്. അപ്പോൾ എന്നെപ്പോലെ എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റില്ല ഇതിൽ. ഓവറായിട്ടും അല്ല ചെയ്യേണ്ടത്, വളരെ മിനിമലായിട്ട് പല സ്ഥലത്തും ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. പിന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇയാളിരിക്കുന്ന സമയത്ത് കണ്ണുപോലും ബ്ലിങ്ക് ചെയ്യാണ്ട് അങ്ങനെ പെർഫോം ചെയ്യേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു ക്യാരക്ടർ വർക്ക് കംപ്ലീറ്റ്ലി വേറെയായിരുന്നു. തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെ അല്ല ശരിക്ക്, ലുക്കിലും ഇയാൾ എന്നെപ്പോലെയല്ല, ഞാനങ്ങനെ മീശ മാത്രം വെച്ച് നടക്കുന്ന ആളല്ല ശരിക്കും. ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് പടം കാണുന്ന സമയത്ത് എനിക്ക് വേറൊരാൾ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടറായിട്ട് തോന്നിയ ഒരു സിനിമയാണ്. എനിക്ക് ജനറലി അങ്ങനെ തോന്നാറില്ല. ഞാൻ അങ്ങനെ ഭയങ്കര ലുക്ക് മാറ്റിയിട്ട് അഭിനയിച്ച സിനിമകളോ അല്ലെങ്കിൽ പെർഫോമൻസിൽ ഭയങ്കര ചേഞ്ചസ് വരുത്തിയിട്ട് ചെയ്ത സിനിമകളോ ഒന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. ഞാനെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അതിലുള്ള ഏറ്റക്കുറച്ചിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിലുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതിലൊരു ഡയറക്ടർ കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഡയറക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ വിനീത് ആസ് എ ഡയറക്ടർ വിനീത് ആക്ടേഴ്സിനെ നല്ലതുപോലെ മോൾഡ് ചെയ്യുന്ന, അവർക്ക് ഫ്രീഡം കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് എന്നാണ് വിനീതിനെ കുറിച്ച് ആക്ടേഴ്സ് എല്ലാവരും പൊതുവേ പറയാറുള്ളത്. ഒരു ആക്ടർ എന്നുള്ള നിലയിലേക്ക് ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ആക്ടറിൻ്റെ ഒരു പുതിയൊരു കാര്യം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിൽ ഒരു സംവിധായകന് വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ അത് ആക്ടർക്ക് പോലും അറിയില്ലായിരിക്കും അയാളുടെ ആ ഒരു ടാലൻറ്റ്, അത് സംവിധായകനായിരിക്കും അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അഭിനവും വിനീതും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. തിരയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു അഭിനവ്. അപ്പോൾ വിനീത് അറിഞ്ഞുകൂടാത്ത, വിനീത് പോലും തിരിച്ചറിയാത്ത എന്ത് പുതിയ കാര്യമാണ് അഭിനവ് വിനീത് എന്ന ആക്ടറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തത്? മെയിനായിട്ട് ബോഡി ലാംഗ്വേജിൽ ചെറിയ വ്യത്യാസം വരുത്തുമ്പോൾ നമ്മുടെ ഡിമീനർ എന്ന് പറയില്ലേ, നമ്മുടെ മൊത്തത്തിലുള്ള ഡിമീനറിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുമ്പോൾ ഉണ്ടാവുന്ന ഷിഫ്റ്റ്, ഈ ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് അതാണല്ലോ. ഒരു ഒരു ചെറിയ ചേഞ്ച് പോലും മാഗ്നിഫൈ ആയി ചെയ്തിട്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അത് ശരിക്കെനിക്ക് ഫീൽ ചെയ്തൊരു സിനിമയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഷൂട്ടിന് പോയ സമയത്ത് അബിയുടെ ഒരു കറക്റ്റൊരു ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ നടക്കണ്ട, ഇങ്ങനെ തലയാട്ടണ്ട, അങ്ങനത്തെ കുറേ കുഞ്ഞു 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 കുഞ്ഞ് സാധനങ്ങൾ അവൻ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് ഒരു മൂന്നാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ടൊരു ഒരു ഇതെങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിത്തുടങ്ങി. അതിനുശേഷമാണ് എനിക്കിത് ഇച്ചിരിയും കൂടെ എളുപ്പമാവാൻ തുടങ്ങിയത്. ഫസ്റ്റ് 2-3 ഡേയ്സ് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ. ഇപ്പോൾ അഭിനവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അഭിനവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമയ്ക്ക് 2 മണിക്കൂർ ദൈർഘ്യമേ ഉള്ളൂ, വളരെ ക്രിസ്പായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മലയാള സിനിമകളെല്ലാം അതിൻ്റെ ഒരു ദൈർഘ്യം 2 മണിക്കൂറിൽ അപ്പുറമുണ്ട്. എന്നാൽ പല അന്താരാഷ്ട്ര സിനിമകളും 2 മണിക്കൂറിന് താഴെയാണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമകളുടെ ഈ ദൈർഘ്യം കുറയുന്നത് എത്രത്തോളം കുറയുന്നത്, അത് വളരെ ക്രിസ്പിയായിട്ട് അവതരിപ്പിക്കുന്നത്, അത് പ്രേക്ഷകരെ കൂടുതൽ പല ജോണലും ഇപ്പം കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം ഈ എൻ്റർടൈനിങ് സിനിമകൾ, ത്രില്ലർ സിനിമകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ദൈർഘ്യം എത്രത്തോളം കുറയുന്നു, അത് കൂടുതൽ പ്രേക്ഷകരെ എല്ലാ തരത്തിലുള്ള ജോണറിലേക്കും, മലയാള സിനിമകളുടെ കാര്യമാണ്, അടുപ്പിക്കും എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഹൃദയമൊക്കെ 3 മണിക്കൂറുണ്ടായിരുന്നു. 3 മണിക്കൂറുണ്ടാകുമ്പോൾ തിയേറ്ററുകാർക്ക് ഇത് റിലീസാവുന്നവരെ അവർക്ക് ടെൻഷനാണ്. ഇപ്പോൾ ഒരു 3 മണിക്കൂർ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററുകാരുടെ കാഴ്ചപ്പാടിൽ 3.5 അല്ലെങ്കിൽ 3 മണിക്കൂർ 20 മിനിറ്റ് ഓൾമോസ്റ്റ് 3.5 മണിക്കൂറാണ്. കാരണം ഇൻ്റർവെല്ലിൻ്റെ ഒരു സമയത്തുള്ള ബ്രേക്ക്, ഇതിൻ്റെ പ്രീവിയസ് ഷോ വിട്ടിട്ട് ഈ തിയേറ്റർ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന സമയം, കാറ് പാർക്ക് ചെയ്ത് ആളുകളെ കയറ്റാനുള്ള സമയം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷോ വിട്ടിട്ട് ആളുകൾ ഇറങ്ങിപ്പോയി ഇത് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന സമയം, ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 3-hour film എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് 3.5 hours മേലെ എടുക്കുന്ന ഒരു അഫെയറാണ്. അപ്പോൾ അത്രയും ടൈം ഒരു ദിവസം ഒരു ഷോ നടക്കുന്ന സമയത്ത് അവർക്ക് എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണെങ്കിലും 5 ഷോയിൽ കൂടുതൽ ഒരു ദിവസം ചാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സൺഡേ ഒക്കെ കിട്ടുന്ന സമയത്ത് അവർക്ക് മാക്സിമം ഷോസ്
കളിക്കാൻ പറ്റുന്നില്ല. അതേസമയം ഒരു 2 മണിക്കൂറിൽ നിൽക്കുന്ന സിനിമയാണെങ്കിൽ അവർക്ക് 6 ഷോസ് വരെ ഒരു ദിവസം 6-7 ഷോസ് ഒരൊറ്റ സ്ക്രീനിൽ ചിലപ്പോൾ അവർക്ക് ചാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഇത് തിയേറ്റർ പെർസ്പെക്റ്റീവിലുള്ള പ്രാക്ടിക്കലി ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ സാറ്റർഡേയും സൺഡേയും ഗംഭീര ഒരു ഒരു റവന്യൂ റൈസാവും ശരിക്ക്. ഒരു ദൈർഘ്യം കുറഞ്ഞൊരു സിനിമ വിജയിക്കുന്ന സമയത്ത്. അപ്പോൾ പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ കഥയും ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൃദയം നമ്മൾ ഈ ലെങ്ത്ത് വെച്ചത്. കാരണം അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഒരു ദിവസം എത്ര ഷോ കളിക്കുന്നു എന്നുള്ളതല്ലോ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ സ്റ്റോറി പറയാൻ എനിക്ക് എത്ര സമയം വേണം, ആ കഥ പറയാൻ എത്ര സമയം വേണം എന്നുള്ളതാണല്ലോ ഞാൻ ഫസ്റ്റ് ആലോചിക്കേണ്ടത്. അപ്പോൾ ഹൃദയം പറയാൻ എനിക്ക് അത്രയും ടൈം വേണം, പക്ഷെ തട്ടത്തിൻ മറയത്ത് 2 മണിക്കൂർ 7 മിനിറ്റോ എന്തോ ഉള്ളൂ. ആ സമയത്ത് ഈ ഈ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു തിയേറ്ററുകാർക്ക്. പക്ഷേ ഹൃദയം ഇറങ്ങിയ സമയത്ത് നമുക്ക് ഗുണമായ ഒരു കാര്യം, മറ്റ് പടങ്ങൾ അധികം ഇല്ലായിരുന്നു തിയേറ്റേഴ്സിൽ. അപ്പോൾ ഒരു തിയേറ്ററിൽ തന്നെ മൾട്ടിപ്പിൾ സ്ക്രീൻസിലൊക്കെ അവർക്കിത് ചെയ്ത് അവർ ഈ നമ്പർ ഓഫ് ഷോസ് എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് അവരത് ജനറേറ്റ് ചെയ്തു. അതെ, ഇപ്പോൾ സംവിധാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം, അതായത് ശ്രീനിവാസൻ സാറ് വിനീതിന് തന്ന ഒരു അഡ്വൈസായിട്ട് വിനീത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഒരു ഫ്രെയിമിൽ ഒരു ആക്ഷൻ നടക്കുമ്പോൾ ക്യാരക്ടേഴ്സ് പല രീതിയിലുള്ള ആക്ഷൻസ് ചെയ്താൽ മാത്രം അത് ചെയ്യുകയാണെങ്കിൽ അത് പ്രേക്ഷകർക്കത് ആ പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു ആ ഒരു ഫ്രെയിമിൻ്റെ ഒരു ടോട്ടാലിറ്റി ഫീല് കിട്ടുമെന്ന് വിനീത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിനീത് അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വേറൊരാളുടെ ഡയറക്ഷൻ ആകുമ്പോൾ ഇത്തരം അതായത് ഒരു ഫ്രെയിമിൻ്റെ പ്ലേസ്മെൻറ്റ് ക്യാരക്ടേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് വിനീത് സ്വന്തം പടത്തിൽ അപ്ലൈ ചെയ്ത ഇതുപോലത്തുള്ള ടെക്നിക്സ് അത് അഭിനയിക്കുമ്പോൾ അത്തരം ടെക്നിക്സിനെ കുറിച്ച് സംവിധായകനോട് ഷെയർ ചെയ്യാറുണ്ടോ? ഇല്ല, ഇല്ല, ഞാനൊന്നും പറയാറില്ല. ഞാൻ കഴിയുന്നതും അവരേത് രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കും. പിന്നെ ആക്ടേഴ്സുമായിട്ട് റിഹേഴ്സ് ചെയ്യാൻ നോക്കും മെയിനായിട്ട്. എൻ്റെ ജോലി അതാണല്ലോ, അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടർ നമ്മളുമായിട്ട് കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പോൾ പിന്നെ അവരുമായിട്ട് റിഹേഴ്സ് ചെയ്ത് ആ സീനിൽ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ എൻ്റെ ഒരു കാര്യം മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ബാക്കിയുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ ഡയറക്ടറിനും കംഫർട്ടബിൾ ആയിരിക്കില്ല. എല്ലാവർക്കും മനസ്സിലൊരു സിനിമ ഉണ്ടാവില്ല, അവരത് ചെയ്യണമല്ലോ. അല്ല, ഇപ്പോൾ ഈ കാര്യം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ഫ്രെയിമിൽ തന്നെ ക്യാരക്ടേഴ്സ് ഒരു ആക്ഷൻ പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ നടക്കുമ്പോൾ ക്യാരക്ടേഴ്സ് പല ആക്ഷൻസ് ചെയ്യണം എന്നുള്ള ആ ഒരു കണ്ടുപിടുത്തം ഉണ്ടല്ലോ, അത് വിനീത് അത് അപ്ലൈ ചെയ്യുമ്പോൾ വിനീതിന് പേഴ്സണലി എന്ത് ഇതാണ് തോന്നിയിട്ടുള്ളത്? എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രൻ്റ് ആയിരിക്കും ഫ്രെയിം. ഇപ്പോൾ ഒരു ഫ്രെയിമിൽ തന്നെ ഒരുപാട് സ്റ്റോറീസ് മൾട്ടിപ്പിൾ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് തോന്നും. ഇപ്പോൾ രണ്ടുപേരും നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിനേക്കാളും ഡൈനാമിക്കായിട്ട് സീൻ മാറുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. എനിക്ക് ഫ്രെയിമിലെപ്പോഴും 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആർട്ടിസ്റ്റ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സീൻ ഭയങ്കര ഡൈനാമിക്കായിരിക്കും, നമുക്ക് ഒരുപാട് പ്ലേ ചെയ്യാൻ പറ്റും. രണ്ടുപേരും മാത്രമായിട്ടുള്ള കോൺവെർസേഷൻസിനേക്കാളും ഭയങ്കര ഡൈനാമിക്കായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവും. ഹൃദയത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത അതാണ്. എപ്പോഴും സ്ക്രീനിലൊരു 4 പേരെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ അപ്പവും ദർശനയും തമ്മിലുള്ള സീനുകളും അങ്ങനെ കുറച്ച് സീനുകളും ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്ക്രീനിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെല്ലാം പല രീതിയിലുള്ള ആൾക്കാരുമായിരിക്കും, അവർ സംസാരിക്കുന്ന പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പല ലെയേഴ്സിൽ വർക്ക് ചെയ്യുക. ഈവൻ ഒരു കോൺവെർസേഷൻ നടക്കുന്ന സീനിൽ പോലും ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുതിരയൊക്കെ ഓടുന്നുണ്ടാവും, അതൊക്കെ സൗണ്ടിൽ നമുക്കപ്പോൾ അത് വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു സ്റ്റോറി വേൾഡ് വലുതായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യും. നമ്മൾ എല്ലാ ഡീറ്റെയിലും കാണിക്കണം എന്ന് പോലും ഇല്ല, പക്ഷേ സ്റ്റോറി വേൾഡ് എത്രത്തോളം വലുതാണെന്നോ അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ഫീൽ ചെയ്യും ആൾക്കാർക്ക്. ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള സിനിമയ്ക്കാണ് പറഞ്ഞത്. അബിയുടെ തോട്ടൊക്കെ കംപ്ലീറ്റ്ലി വേറെയാണ്. ഇപ്പോൾ വിനീത് പറഞ്ഞല്ലോ മക്കളെന്ന് വലുതാവുന്ന വരെ ഫീൽ ഗുഡിൽ തന്നെ പിടിക്കാനാണ് സംവിധായകൻ എന്നുള്ള നിലയിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഓരോ സിറ്റുവേഷൻസ് കടന്ന് മറികടന്നുകൊണ്ട് പോവുകയാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസും ഈവൻസൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ തട്ടും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ
എനിക്ക് പലപ്പോഴും വിനീതിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പല സിറ്റുവേഷൻസും വിനീത് കഥ എഴുതുമ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ ഈ സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സും അവരുടെ ട്രെയ്റ്റ്സ് എല്ലാം വിനീത് ഭയങ്കരമായിട്ട് ഇന്റേണലൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? അതുകൊണ്ടാണോ ഫീൽ ഗുഡ് മാത്രം മതി മക്കൾ വലുതാവുന്നവരെ എന്നൊരു തീരുമാനം എടുത്തത്? എനിക്ക് എന്നെ എഫക്ട് ചെയ്യും, ഞാൻ ആലോചിക്കുന്ന കഥകളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അപ്പോൾ ഞാനൊരു ഭയങ്കര ഡാർക്ക് സോണിലേക്ക് പോയിട്ടുള്ള ഒരു സിനിമ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു കല്യാണത്തിന് പോലും പോകാൻ തോന്നില്ല, എനിക്ക് ഉറപ്പാണ് അത്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ജീവിക്കാനുള്ളൊരു മടി കൊണ്ടാണ് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സിനിമേനെ നമുക്ക് ലൈഫിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് സിനിമ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർ ചെയ്യും അത്, അതൊരു ജോലിയായിട്ടും അഭിനയിക്കുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ ഷൂട്ടിന് പോകുന്നു, തിരിച്ചു വരുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു, അത് അഭിനയിക്കുമ്പോൾ എളുപ്പമാണ്. പക്ഷേ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് 24 മണിക്കൂറും ഈ കഥയെപ്പറ്റി ആലോചിക്കുകയും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ ഈ കഥാപാത്രങ്ങൾ നമ്മുടെ തലയിലുണ്ടാവും. അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള രീതിയിലാണ് അത് അവസാനിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആശ്വാസം ഉണ്ടാവും. ഇപ്പം ഞാൻ ചില സമയത്ത് ഇപ്പം തീരെ ചെയ്യുന്ന സമയത്ത് എനിക്ക് മെൻ്റലി ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഹാപ്പി ആയിട്ടുള്ള കഥയെ ആലോചിക്കുമായിരുന്നു. ഇപ്പോൾ അതിൽ തന്നെ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് നമുക്ക് തോട്ട്സ് എടുത്ത് കളയാൻ പറ്റില്ലല്ലോ, കാരണം ഇത് നമ്മുടെ കൺട്രോളിലല്ലല്ലോ. അപ്പോൾ അതിനകത്തു നിന്നൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം ഈ ലൈറ്റായിട്ടുള്ള സിനിമകളും അങ്ങനത്തെ പാട്ടുകളൊക്കെ കേട്ടിട്ട് ലൈറ്റർ ഏരിയാസിലുള്ള ആ സിനിമയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങനത്തെ ഒരു കഥ പാരലലി ആലോചിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആ ഒരു സാധനത്തൊന്നും വെളിയിൽ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വിനീത് ഒരു എഴുത്തുകാരനും കൂടെ ആണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെയും ലോഹി സാറിൻ്റെയൊക്കെ തിരക്കഥകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു ഔട്ടർ ലെയറിലൊരു സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെയും കഥയിലെയും സിറ്റുവേഷനൊക്കെ വളരെ ഡെപ്ത് ഉള്ളതായിരിക്കും. അത് വിനീതിൻ്റെ എഴുത്തിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു പുറത്തുള്ള ഒരു സിംപ്ലിസിറ്റിയും ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള ഒരു ഡെപ്തും അത് ആ എഴുത്തിൽ വരാനായിട്ട് വിനീത് എന്നൊരു എഴുത്തുകാരന് അത് എത്രത്തോളം ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമുക്ക് ആ ഒരു കഴിവ് സ്വായത്തമാക്കാൻ പറ്റുന്നത്? ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വായനയിലൂടെയാണോ ഈ ഒരു ആ ഒരു ബ്രെയിനിലാണ് നടക്കുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അതിലെത്തുക എന്നുള്ളത്? കാരണം പുറത്തുള്ളൊരു സിംപ്ലിസിറ്റിയും ഉള്ളിലുള്ള ആ ഒരു ഡെപ്തും അങ്ങനെ എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കഥകൾ ആലോചിക്കാൻ ഇഷ്ടമാണ്. ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് കാലഘട്ടത്തിൽ കൂടെ പോവുകയും പല 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 സ്റ്റേജിലുള്ള ഹൃദയം അങ്ങനെ ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഇനിയുള്ള ഞാൻ ആലോചിക്കുന്ന സിനിമയിലും പല കാലഘട്ടങ്ങളും പല സ്റ്റേജിൽ പല രീതിയിലുള്ള മനുഷ്യരും ഒക്കെ ആയിട്ട് ഞാൻ ഒരു നായകനെയല്ല ഇപ്പം കാണുന്ന, കുറച്ച് നാളായിട്ട് എൻ്റെ കഥകളിലൊക്കെ ഞാൻ കാണുന്നത് ഒരു നായകനെയല്ല, ഞാൻ ഒരുപാട് ആൾക്കാർ ഒരുമിച്ചാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ കഥകളെല്ലാം ഭയങ്കര കോംപ്ലക്സാണ്, പക്ഷെ അത് പറയുന്ന രീതി ഏറ്റവും സിമ്പിളായിട്ട് പറയാന്നുള്ളതാണ്. അതിന് ഇപ്പോൾ ഹൃദയത്തിൽ ഞാൻ ഉപയോഗിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയറായിട്ട് പറയുക കഥ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് ലീനിയറായിട്ട് പറയുക. പിന്നെ ചില ക്യാരക്ടേഴ്സിൻ്റെ കടന്നു വരവ് ചില സീനുകളിൽ ഉണ്ടെങ്കിൽ തന്നെ അതിന് കറക്റ്റായിട്ട് ഒരു ലീഡ് കൊടുത്ത് അവരെ ഇടയിലിടയിൽ ചെറുതായിട്ട് അവരെ കാണിച്ച് ഒരു ചെറിയ ഗ്രോത്ത് അവർക്ക് ഉണ്ടാക്കിയിട്ട് ആ സ്റ്റേജ് എത്തുമ്പോഴേക്കും ആളുകൾക്കും കൂടെ ഫെമിലിയർ ആവുന്ന രീതിയിൽ അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ ഇത്രയും ആൾക്കാരെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ. സർഫേസ് ലെവലിൽ സിനിമ എപ്പോഴും സിമ്പിളായിരിക്കണം. നമ്മൾ ഒരു സിനിമ എടുത്തിട്ട് ആൾക്കാർക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ പാടില്ല. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും സിനിമ കാണുമ്പോൾ അത് ഭയങ്കര തീരെ അങ്ങനെ ഒരു ഈസി വാച്ച് ആയിരുന്നില്ല ആൾക്കാർക്ക്. അത് നമ്മുടെ ഫിലിം മേക്കിങ്ങിലും നമ്മുടെ സ്ക്രിപ്റ്റിങ്ങിലും ഒക്കെ അത് കോംപ്ലക്സ് ആയിരുന്നു. നമുക്ക് ഒരുപാട് റിസർച്ച് ചെയ്ത മെറ്റീരിയൽ ഉണ്ടായിരുന്നു, ഇതെല്ലാം ആളുകളോട് പറയണം എന്നുള്ളൊരു കമ്പൽഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പറയണം, കാരണം അത്രയധികം മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിടക്കുക, ഇതെല്ലാം ആളുകളുടെ അടുത്ത് പറയണം, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു തിരയിൽ, പ്ലസ് അതിൻ്റെ ക്യാമറ ഷേക്കും കാര്യങ്ങളും ടെക്നിക്കലി നമുക്ക് പറ്റിയിട്ടുള്ള ചില ജഡ്ജ്മെൻറ്റ് ഇഷ്യൂസും ഒക്കെ കൂടെ വന്നപ്പോഴേക്കും അതൊരു ഡിഫിക്കൾട്ട് വാച്ചായി സാധാരണക്കാർക്ക്. സാധാരണക്കാർ നമ്മളെ സിനിമ കാണണമെന്നാണല്ലോ ഞാനൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളിലും ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വന്നത്.
തിരക്ക് ശേഷമാണ്. അപ്പോൾ എന്നാലും എനിക്ക് തിര ഒരു ഭയങ്കര സ്പെഷ്യൽ ഫിലിമാട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള കുറേ ഡിസിഷൻസും ഡെയറിങ് ആയിട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് നടന്ന പടമായിരുന്നു അത്. ഇപ്പോൾ ധ്യാനിൻ്റെയും വിനീതിൻ്റെയും രണ്ടുപേരുടെയും ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഇപ്പം ഞാൻ ആസ് എൻ ഓഡിയൻസ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും രീതി വ്യത്യാസമാണെങ്കിലും വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് പേരാണ്. അപ്പോൾ പിന്നിലോട്ട് പോവുകയാണെങ്കിൽ ആ വൈറലായ ആ ഇൻ്റർവ്യൂയിലുണ്ടല്ലോ, അത് ഞാൻ ധ്യാനിനോടും ഇൻ്റർവ്യൂ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഫാമിലിയിലൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, അച്ഛനോടും അമ്മയോടും എല്ലാം തുറന്നു പറയുന്ന അന്തരീക്ഷം ആ രണ്ട് കുട്ടികൾക്കുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ക്യാരക്ടറേറ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, വിശാലമായ ഒരു മൈൻഡ് സെറ്റ്, അത് ആ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയതാണോ? കുടുംബാന്തരീക്ഷം ഉണ്ടാവും. എൻ്റെ നാട്, നമ്മുടെ നാട് അതിനൊരു വലിയ ഫാക്ടറാണ്. ഇപ്പോൾ സ്ത്രീധനത്തിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ ആളുകൾ ഒരുപാട് ചർച്ച ചെയ്തില്ലേ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ? ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീധനം കൊടുക്കുന്നത് നാണക്കേടാണ്. ഞാൻ ജീവിച്ച കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. 80s-90s സ്ത്രീധനം കൊടുക്കുന്നു, സ്ത്രീധനം വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചിലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിച്ചതിൻ്റെയും കൂടെ ഒരു ഒരു ഇതുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാറിലാണ് എങ്ങാനും ബസ്സോ സ്കൂൾ വാനുള്ള സമയത്ത്, സ്കൂൾ വാനും ബസ്സുള്ള സമയത്ത് ബസ്സും മിസ് ചെയ്ത് കഴിഞ്ഞാൽ കാറിൽ വരേണ്ടി വരുമല്ലോ. കാറൊരിക്കലും സ്കൂളിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയില്ല. കാറിലെങ്ങാനും വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കളിയാക്കി കൊന്നിളയും. അതായത് പത്രാസ കാണിക്കുന്ന രീതിയിലേക്ക് അത് അതിനെ ബാക്കി ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അങ്ങനെ പറഞ്ഞളയും. അപ്പം നമുക്ക് ഒരു തരത്തിലുള്ള ഷോ ഓഫിനും, നമ്മൾ ആഗ്രഹിക്കാത്ത ഷോ ഓഫിന് പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലൊക്കെ വളർന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ നാടൊരു വലിയ ഫാക്ടറാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് ദുൽഖർ സൽമാനെ നായകനാക്കിക്കൊണ്ടൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്? ഇല്ലില്ല, അതെന്തോ ഒരു ന്യൂസ് വന്നതാണ്. ഞാനും ചാലും കൂടെ ലാസ്റ്റ് സംസാരിച്ച് സീതാരാമൻ കഴിഞ്ഞപ്പോൾ ഞാനൊരു മെസ്സേജ് അയച്ചു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചു, അത്രേ ഉള്ളൂ. ഞങ്ങൾ സിനിമയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ സക്സസിനെ കുറിച്ചുള്ള സിനിമയാണല്ലോ മുകുന്ദൻ ഉണ്ണി. ഇപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും അവർ സക്സസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ചിലർക്ക് അധികാരം കിട്ടുമ്പോഴായിരിക്കും അതിനവർ സക്സസ്സായിട്ട് കരുതുന്നത്, ചിലർക്ക് പ്രശസ്തിയിലായിരിക്കും സക്സസ്, ചിലർക്ക് പണത്തിലായിരിക്കും. വിനീതിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഇതിൽ സക്സസിൻ്റെ, വിനീതിൻ്റെ ഡെഫിനിഷൻ എന്താണ് സക്സസിനെ കുറിച്ച്? സമാധാനമുള്ള ഫാമിലി ലൈഫ്, അത് അത് മാത്രമാണ്. അത് അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടായിട്ട് അതില്ലെങ്കിൽ നമുക്ക് നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ വേറെ എന്താ പറയുക, പുറത്തു നിന്ന് എന്ത് അടികിട്ടി കഴിഞ്ഞാലും നമുക്ക് താങ്ങാൻ പറ്റും. ഓക്കെ വിനീത്, താങ്ക് യു. അപ്പോൾ താങ്ക് യു. മുകുന്ദൻ ഉണ്ണി വലിയൊരു ഹിറ്റ് ആവട്ടെ. താങ്ക് യു.